പറന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ സെബസ്ത്യാനോസ്, രക്തസാക്ഷികളുടെ ജീവിതം, അവരുടെ സമർപ്പണം, അവരുടെ ചുടുനിണം സഭയുടെ വളർച്ചയ്ക്ക് എന്നും പ്രേരകമായിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന യേശുവിൻ്റെ ആഹ്വാനം പൂർണ്ണമായിട്ട് സ്വീകരിച്ച വിശുദ്ധരായ സമർപ്പിതരാണ് രക്തസാക്ഷികൾ. അത് യേശുവിൻ്റെ മാതൃകയാണ് അവർ പിൻചൊല്ലുക. പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കുരിശുമരണത്തോളം സ്വയം സമർപ്പിച്ച യേശുവിൻ്റെ മാതൃക. സഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി, സഭയ്ക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി, ഞാൻ കുടിക്കുന്ന കാസ നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി കുടിക്കാൻ സാധിക്കും എന്ന് മാതൃക നൽകിയ യേശുവിനെ പിൻചെന്നുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ധീരരായ വ്യക്തികളാണ് രക്തസാക്ഷികൾ. ഈ രക്തസാക്ഷികളുടെ ജീവിതമാണ് നാം പരിശോധിക്കുന്നത്. സഭയുടെ ആരംഭം മുതൽ രക്തസാക്ഷിത്വം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവരെല്ലാം നാം പഠിക്കുകയും അവരുടെ ജീവിതമെല്ലാം പരിശോധിക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ കാലഘട്ടം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. നമ്മുടെ ചുറ്റും ഓരോ ദിവസവും ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുകയാണ്. തെക്കേ അമേരിക്കയിൽ, യൂറോപ്പിൽ, മധ്യേഷ്യയിൽ, ഏഷ്യയിൽ, ഭാരതത്തിൽ, പാകിസ്ഥാനിൽ, ഏകദേശം 100 രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നുണ്ട്. അവർ ധീരതയോടുകൂടിയാണ് തങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് നമുക്ക് ആവേശം നൽകേണ്ടതാണ്. ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടല്ല, അതിനപ്പുറത്തായിട്ട് ഒരു ദൈവശക്തി, ഒരു ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, ഒരു കരുത്ത് ഇവർക്ക് നൽകുന്നുണ്ട്. മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഈ വലിയ ത്യാഗത്തിന് ഞങ്ങളെ ക്ഷണിച്ചല്ലോ, ഈ ധൈര്യത അവർക്ക് എവിടെ നിന്നാണ്? അതാണ് ദൈവസ്നേഹത്തിൻ്റെ വഴികൾ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം നമ്മുടെ അടുത്തുണ്ട്. രക്തം ചൊരിഞ്ഞല്ല, ഒരുപക്ഷെ രക്തം ചൊരിയാതെയും രക്തസാക്ഷിത്വത്തിനായി നമ്മെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും രക്തസാക്ഷികളെപ്പോലെ ധീരതയോടുകൂടി അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാൻ സാധിക്കണമെങ്കിൽ, അതിന് കരുത്ത് കിട്ടണമെങ്കിൽ, ശക്തി കിട്ടണമെങ്കിൽ രക്തസാക്ഷികളുടെ ജീവിതം നാം പഠിക്കണം. ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് നമുക്കേവർക്കും
സുപരിചിതനായ പ്രിയങ്കരനായ ധീരനായ സാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിനെയാണ്. ക്രിസ്തുവിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി റോമ സാമ്രാജ്യത്തിനെതിരെ ശബ്ദമുയർത്തി സ്വജീവൻ ബലി കൊടുത്ത വിശ്വാസത്തിന്റെ സേനാനായകനായിരുന്നു വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. ലോകസൃഷ്ടാവായ ഏകദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം വിശുദ്ധ സെബാസ്റ്റ്യാനോസിലെ ആത്മീയ പോരാളിയെ ഉണർത്തുകയും വിശ്വാസ തീക്ഷ്ണതയിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിശ്വാസികൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നബോർണ എന്ന നഗരത്തിൽ ക്രിസ്തുമത വിശ്വാസികളായ മാതാപിതാക്കളുടെ പുത്രനായി 255 AD വിശുദ്ധ സെബാസ്റ്റ്യാനോസ് ജനിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിലെ മറ്റൊരു നഗരമായ മിലാനിൽ വളർന്നു വന്ന വിശുദ്ധൻ അക്കാലത്ത് അധികമൊന്നും പ്രചാരത്തിലല്ലാതിരുന്ന ക്രിസ്തുമതത്തിൽ ആഴമേറിയ അറിവ് സമ്പാദിക്കുകയും വചനപ്രബോധനത്തിലൂടെ ജനങ്ങൾക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള തൻ്റെ അറിവ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി തന്നിലെ യോദ്ധാവിനെ വിശുദ്ധൻ ആത്മീയ പോരാട്ടങ്ങൾക്കായി ഒരുക്കിയിരുന്നു. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പടയാളിയായി ക്രിസ്തുമത വിശ്വാസികളുടെ അത്താണിയായി വിശുദ്ധൻ അവരോധിക്കുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ ജീവിത പശ്ചാത്തലം ഞങ്ങൾക്കായി ഒന്ന് വിവരിക്കാമോ? വിശുദ്ധ സെബാസ്റ്റ്യാനോസിനെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. അദ്ദേഹം മിലാനിനടുത്ത് ഗോളിലാണ് ജനിച്ചത്. മാതാപിതാക്കൾ മിലാനിൽ നിന്നായിരുന്നു. നമുക്ക് ധാരാളം ദേവാലയങ്ങൾ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ നാമത്തിലുണ്ട്. എല്ലാ വർഷവും നാം പ്രധാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ സ്വരൂപവും കൂടി പ്രത്യേകമായി നാം കൊണ്ടുപോകും. നമുക്കെല്ലാവർക്കും വണക്കമുണ്ട്. നാം പ്രാർത്ഥിക്കും. കഴിഞ്ഞെടുക്കാത്തവരായി നമ്മിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് സംശയമാണ്, അല്ലേ? എല്ലാ വർഷവും നാം പ്രാർത്ഥിക്കും, കഴിഞ്ഞെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. അതെല്ലാം വിശുദ്ധനോടുള്ള വണക്കമാണ്. വസന്തയിൽ നിന്ന്, അങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വിശുദ്ധന് സാധിക്കും. നിപ്പ എന്ന വൈറസിൻ്റെ ആക്രമണം നമ്മളുണ്ടായപ്പോൾ വിശുദ്ധ സെബാസ്റ്റ്യാനോസിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നാം ദേവാലയത്തിൽ ചൊല്ലിയതാണ്. ഈ ഒരു വണക്കം ഉള്ളതുകൊണ്ട്, ഈ സ്നേഹമുള്ളതുകൊണ്ട് നമുക്കെല്ലാം വിശുദ്ധ സെബാസ്റ്റ്യാനോസിനെ പരിചയമുണ്ട്. ആ വിശുദ്ധൻ്റെ ജീവിതം പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂചിപ്പിച്ചതുപോലെ ഗോളിലാണ് അദ്ദേഹം ജനിച്ചത്. മാതാപിതാക്കൾ ഇറ്റലിയിലെ പ്രധാന ഒരു വ്യവസായിക കേന്ദ്രമായ മിലാനിലാണ്. അവിടെ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ് വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം 3-ാം നൂറ്റാണ്ട്, ആ കാലഘട്ടത്തിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന് ശക്തമായ മതമർദ്ദനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. 65 മുതൽ AD 313 വരെയാണ് മതമർദ്ദനം റോമിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ നൂറ്റാണ്ടിൽ 260-കളിൽ അദ്ദേഹം രക്തസാക്ഷിത്വത്തിൻ്റെ ആ കാലഘട്ടം, ശക്തമായ രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ജീവിച്ചപ്പോൾ വിശ്വാസം സ്വീകരിച്ച ശേഷം വിശുദ്ധൻ അഭിമുഖീകരിക്കേണ്ടി വന്നത് നിരന്തരം വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവരുടെ അത്ഭുത കഥകളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം അവർക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും നാം ജീവിക്കുന്ന സാഹചര്യം എപ്രകാരമാണോ അതനുസരിച്ച് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വിശുദ്ധൻ, വിശുദ്ധ സെബാസ്റ്റ്യാനോസ് തൻ്റെ ജീവിതം വിശ്വാസത്തിൽ ആഴപ്പെടുത്തിയത് രക്തസാക്ഷികളുടെ ധീരമായ മരണം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആഴമായിട്ടുള്ള വിശ്വാസം, ദൈവസ്നേഹം, ക്രിസ്തു സ്നേഹം വിശുദ്ധനിൽ ശക്തമായിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് വിശുദ്ധനുള്ളത്. സൈനിക സേവനം അക്കാലത്ത് ഉന്നത കുലജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു. വിശുദ്ധൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ സൈന്യത്തിലേക്ക് അയക്കുകയും ഇഷ്ടമില്ലാതിരുന്നിട്ടുകൂടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സൈനിക വൃത്തിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്ന സെബാസ്റ്റ്യാനോസിനെ ഒരു പട്ടാളക്കാരനാകുവാൻ സ്വാഭാവികമായും താൽപ്പര്യമുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ക്രൈസ്തവ ശുശ്രൂഷ ചെയ്യുവാൻ ഇതൊരു അവസരമാണെന്ന് മനസ്സിലാക്കി റോമൻ പടയാളിയായി
പീഡനങ്ങൾക്കിരയാകുന്നവർക്കിടയിൽ പ്രവർത്തിച്ചു. കാരിനസ് രാജാവിന്റെ ഭരണകാലത്തായിരുന്നു വിശുദ്ധൻ പട്ടാളത്തിൽ ചേരുന്നത്. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ കാരിനസ് വധിക്കപ്പെടുകയും സെബസ്ത്യാനോസിന്റെ യുദ്ധനിപുണതയിൽ സംപ്രീതനായ ചക്രവർത്തി അദ്ദേഹത്തെ സേനാനായകനാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. അന്നാളുകളിലെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തുമതം പ്രഘോഷിക്കുകയും അനേകരെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തിരുന്നു. റോമിലെ ഗവർണറായിരുന്ന ക്രോമാറ്റിയൂസും അദ്ദേഹത്തിന്റെ പുത്രനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വചനപ്രഘോഷണത്തിൽ ആകൃഷ്ടരായി ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ക്രോമാറ്റിയൂസിനുണ്ടായിരുന്ന കഠിനമായ വാദരോഗത്തെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. സൗഖ്യം ലഭിച്ച ഗവർണർ സ്വജീവൻ ക്രിസ്തുപാദത്തിൽ അർപ്പിക്കുകയും അദ്ദേഹം തടവിലാക്കിയിരുന്ന ക്രിസ്ത്യാനികൾക്ക് മോചനം നൽകുകയും അടിമകളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു സൈനികനായിരുന്നല്ലോ, അദ്ദേഹം എങ്ങനെയാണ് ഒരു സൈനികനായി തീർന്നതെന്ന് വിവരിക്കാമോ? വിശുദ്ധ സെബാസ്റ്റ്യാനോസ് എന്തുകൊണ്ട് സൈനികനായി? അദ്ദേഹത്തിന് സൈന്യത്തിൽ ചേരാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഒരു സൈന്യത്തിൽ ചേർന്നു? അതിനൊരു കാരണമുണ്ട്. സൈനികരാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് സൈനികർ പീഡിപ്പിക്കുമ്പോൾ അദ്ദേഹം കരുതി, ഞാനൊരു സൈന്യത്തിൽ ചേർന്നൊരു പട്ടാളക്കാരനായാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അവരെ രക്ഷിക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൈന്യത്തിൽ ചേരുവാൻ അദ്ദേഹം തീരുമാനിച്ചത്. അന്നത്തെ ചക്രവർത്തി കരിനൂസ് ആയിരുന്നു. അപ്പോൾ കരിനൂസിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സൈന്യത്തിൽ ചേരുകയാണ്. ഒരു സൈന്യത്തിൽ ചേർന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ സാധിച്ചത്? റോമിലാണ് അദ്ദേഹം നിയമിതനായത്. അപ്പോൾ റോമിൽ നിയമിതനാകുന്ന ആ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് സെബാസ്റ്റ്യാനോസിൻ്റെ ധീരതയും ആ ശക്തിയുമെല്ലാം കണ്ടിട്ട് അദ്ദേഹം സൈന്യത്തിൽ പ്രധാന സ്ഥാനം തന്നെ അദ്ദേഹത്തിന് നൽകി സൈന്യാധിപന്മാരുടെ ഒരു പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ രണ്ട് ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ അവിടെ മാൽക്കൂസ് അങ്ങനെ രണ്ട് ക്രിസ്ത്യാനികൾ ആ അവസരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു വിശ്വാസത്തിൻ്റെ പേരിൽ. അപ്പോൾ അവർ തടവറയിൽ കിടക്കുകയാണ്. അവർ ചുറ്റും സ്നേഹിതന്മാരെല്ലാം നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ സമീപിച്ചിട്ട് വിശുദ്ധൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കരയേണ്ട ആവശ്യമില്ല. അവരെ ധൈര്യപ്പെടുത്തി. രക്തസാക്ഷിത്വം വലിയ ശക്തിയല്ലേ? ആ രക്തസാക്ഷിത്വം നൽകുന്ന ഒരവസരം അത് നഷ്ടപ്പെടുത്തരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരെ ധൈര്യപ്പെടുത്തി. ഈശോയെക്കുറിച്ച് അവരോട് പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി മരിക്കുക അത് വലിയൊരു ഭാഗ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അത് ഈ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളും അവർക്കും സന്തോഷമായി. അപ്പോൾ അവരുടെ ഈ തടവിലാക്കപ്പെട്ടവരുടെ പിതാവിന് രോഗമുണ്ടായിരുന്നു. ഈ പിതാവിൻ്റെ വീട്ടിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസ് പോയി കണ്ടു. അവിടെ പോയി കണ്ട് അവരെയും അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു. ആ രോഗമെല്ലാം സൗഖ്യം നൽകി. ഈ തടവറയിൽ തന്നെ ഉണ്ടായിരുന്ന രോഗികളിൽ ഒരാൾ ബദിരനായിരുന്നു. ആ ബദിരനോട് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു. അപ്പോൾ തടവറയിൽ ഉണ്ടായിരുന്ന ആളുകൾ അതുപോലെ അതിനോട് ചേർന്ന് നിന്ന സ്നേഹിതരെ ഇവർക്കെല്ലാവർക്കും സൗഖ്യം കിട്ടി. ഇതെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഗവർണർ. ആ കാലത്തെ ക്രീറ്റസ് എന്ന് പറഞ്ഞ ഗവർണർ ഇതെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്തുക, വാക്കുകൾ കൊണ്ട് ധൈര്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അവർക്ക് സൗഖ്യം നൽകി ആ ചുറ്റുമുള്ള തടവിലുള്ള ആളുകളെയൊക്കെ മാനസാന്തരപ്പെടുത്തുക. ക്രിസ്ത്യാനികളെ വിശ്വാസത്തെ അക്രൈസ്തവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ ഗവർണർ ഉണ്ടല്ലോ ക്രീറ്റസ് സെബാസ്റ്റ്യാനോസിനെ വിളിച്ചു. വിളിച്ചതിന് ശേഷം ഈശോയെക്കുറിച്ച് പഠിച്ചു, ആ ജീവിതം പഠിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കും രോഗമുണ്ട്. ഇനി അദ്ദേഹത്തിന് വാദം പോലെ ശരീരത്തിന് വാദം വന്നിട്ട് ചുരുങ്ങുന്ന ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു രോഗമായിരുന്നു. ആ സൗഖ്യം നൽകി അദ്ദേഹം, ആ ഗവർണർക്ക് സൗഖ്യം നൽകി. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഗവർണർ സ്ഥാനം രാജിവെച്ചു. കാരണം വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ വിശ്വാസം സ്വീകരിച്ച് ഗവർണർ സ്ഥാനം രാജിവെച്ച് ക്രീറ്റസും
സെബാസ്റ്റ്യാനോസിനോട് ഒപ്പം ചേരുകയാണ്. അപ്പോൾ ഒരു ജീവിത സാഹചര്യത്തിൽ തനിക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഒരു മേഖല സൈന്യത്തിൽ ചേരുകയാണെന്ന് മനസ്സിലാക്കുകയും ആ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ ധാരാളം പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും വിശുദ്ധന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് ലഭിക്കുന്ന ഓരോ മേഖലകളില്ലേ, ആ മേഖലയിലെല്ലാം സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയും. ഈശോയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അത് വിശുദ്ധ സെബാസ്റ്റ്യാനോസിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. കാരിനൂസ് ചക്രവർത്തിയുടെ കാലത്തെന്ന പോലെ തന്നെ ക്രൈസ്തവ പീഡനം ഡയോക്ലേഷ്യന്റെ കാലത്തും പിന്തുടർന്നു. ആദ്യകാലങ്ങളിൽ താനൊരു ക്രിസ്തുമത വിശ്വാസിയാണെന്ന് വെളിപ്പെടുത്താതെ പീഡനങ്ങൾക്കിരയാകുന്നവർക്കിടയിൽ പ്രവർത്തിക്കുകയും രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിശ്വസ്തനായ സൈന്യാധിപൻ ക്രിസ്തുവിശ്വാസിയാണെന്ന് ഡയോക്ലേഷ്യൻ മനസ്സിലാക്കുകയും രാജദ്രോഹ കുറ്റത്തിന് തടവിലാക്കുകയും ചെയ്തു. റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്നും പഴയ സ്ഥാനങ്ങൾ തിരികെ നൽകാമെന്നും വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും പ്രപഞ്ച സൃഷ്ടാവായ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ചക്രവർത്തിയെ ഉപദേശിക്കുകയും ചെയ്തു. ഒരവസരം കൂടി നൽകാമെന്നും അനുസരിച്ചില്ലെങ്കിൽ തീയിൽ നടത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തീ എനിക്ക് പനിനീർപ്പൂക്കളാണെന്നും ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന തന്നെ ദൈവം സംരക്ഷിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോപം കൊണ്ട് ജ്വലിച്ച ചക്രവർത്തി വിശുദ്ധനെ കൊല്ലാൻ ഉത്തരവിടുകയും മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് വധിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. മരത്തിൽ കെട്ടിയിട്ട് നിരവധി അമ്പുകൾ എയ്തുവെങ്കിലും രക്തം വാർന്ന് വിശുദ്ധൻ അബോധാവസ്ഥയിലാവുകയും മരിച്ചെന്ന് കരുതി പടയാളികൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോരുകയും ചെയ്തു. വിശുദ്ധ കാസ്റ്റലൂസിന്റെ വിധവയായ ഐറിൻ അദ്ദേഹത്തെ ജീവനുള്ളതായി കണ്ടെത്തുകയും മുറിവുകൾ വെച്ചുകെട്ടി ശുശ്രൂഷിക്കുകയും ചെയ്തു. ഒളിച്ചു കഴിയാൻ തയ്യാറല്ലാതിരുന്ന വിശുദ്ധൻ ചക്രവർത്തിയുടെ മുമ്പിൽ വരികയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നിർത്തണം എന്ന് പ്രതിവചിക്കുകയും ചെയ്തു. മരിക്കാതെ ജീവനോടെ തന്റെ മുമ്പിൽ വന്ന് ആജ്ഞാപിച്ച വിശുദ്ധനെ കണ്ട ചക്രവർത്തി പരിഭ്രമിക്കുകയും പടയാളികളെ വിളിച്ച് വിശുദ്ധനെ പിടിച്ചുകൊണ്ടുപോയി വധം ഉറപ്പാക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. രാജസന്നിധിയിൽ നിന്നും വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയും നിരവധി പീഡനങ്ങൾക്കൊടുവിൽ പടയാളികൾ അദ്ദേഹത്തെ നിഷ്കരണം ഗതകൊണ്ട് അടിച്ചു കൊല്ലുകയുമായിരുന്നു. രക്തസാക്ഷിത്വം എപ്രകാരമുള്ളതായിരുന്നു? വിശുദ്ധൻ ധീരതയോടുകൂടി തൻ്റെ പ്രേക്ഷിത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനീസസ് ചക്രവർത്തി കൊല്ലപ്പെടുകയാണ്. ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഡയോക്ലേഷ്യൻ ചക്രവർത്തി ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ചക്രവർത്തി ഈ സ്ഥാനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ തന്നെ സഹായിക്കുവാനായിട്ട് മാക്സിമിലിനെ നിയമിക്കുന്നുണ്ട് സഹ പ്രവർത്തകനായിട്ട്. ഈ ഡയോക്ലേഷ്യൻ ചക്രവർത്തി മതമർദ്ദനം വളരെ ശക്തമാക്കി. അങ്ങനെ മതമർദ്ദനം വളരെ ശക്തമാകുമ്പോൾ തടവറയിലുണ്ടായിരുന്ന പലരും കൊല്ലപ്പെട്ടു. ഈ അവസരത്തിൽ ഇവരെ സഹായിച്ച ഗവർണർ, രാജിവെച്ച ഗവർണർ, പ്രവർത്തിച്ചിരുന്നവർ, കൂടെയുണ്ടായിരുന്നവർ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ശക്തമായ മതമർദ്ദനത്തിൽ അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇതുവഴി അന്വേഷിച്ചപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി തൻ്റെ അംഗരക്ഷകരുടെ നേതൃത്വം നൽകുന്ന സെബാസ്റ്റ്യാനോസ് ക്രിസ്ത്യാനിയാണെന്നും വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെക്കുന്നുണ്ടെന്നും അത് റോമിലെ പ്രവർത്തനങ്ങളൊക്കെ ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെയും മതമർദ്ദനത്തിന് വിധേയമാക്കുകയാണ്, തടവറയിലടച്ചു. തുടർന്ന് അദ്ദേഹത്തെ മറ്റു വിചാരണകളൊന്നും തന്നെ കൂടാതെ ചോദ്യം ചെയ്യലൊന്നും കൂടാതെ തന്നെ അദ്ദേഹത്തിന് മരണശിക്ഷയാണ് ചക്രവർത്തി വിധിക്കുക. അങ്ങനെ വിശുദ്ധന് ഒരു മരത്തിൽ കെട്ടിയതിന് ശേഷം ശരീരം നിറയെ അമ്പെയ്ത് അദ്ദേഹം രക്തം വാർന്നു. അദ്ദേഹം മരിച്ചു എന്ന് കരുതി പടയാളികൾ അവിടെ നിന്ന് പോയി. എന്നാൽ വിശ്വാസികൾ വിശുദ്ധ സെബാസ്റ്റ്യാനോസിനോടുണ്ടായിരുന്ന വലിയ ആദരവും സ്നേഹവും
അതിൽ നിറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു പട്ടാളക്കാർ പോവാൻ. വേഗം തന്നെ വിശുദ്ധ സെബാസ്റ്റിനോസിനെ കൊണ്ടുവന്നു, ആ ശരീരം ആ മരത്തിൽ നിന്ന് അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുറിവെല്ലാം വെച്ച് കെട്ടി. അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു. വിശുദ്ധന് സൗഖ്യം ലഭിച്ചു. അപ്പോൾ വിശുദ്ധൻ മരിച്ചു എന്നാണ് ചക്രവർത്തി കരുതിയത്. എന്നാൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ തന്നെ വിശുദ്ധ സെബാസ്റ്റിനോസ് കടന്നു ചെന്നു. കൊട്ടാരത്തിൽ ഗോവണിയിലൂടെ ചക്രവർത്തി ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ധീരതയോടുകൂടി ചക്രവർത്തിയോട് വിശുദ്ധ സെബാസ്റ്റിനോസ് പറഞ്ഞു, നിങ്ങൾ പീഡിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്, അത് അന്യായമാണ്, ന്യായമായ ഒരു കാര്യമല്ല. ക്രിസ്ത്യാനികൾ വിശുദ്ധരാണ്, രാജ്യത്തിനെതിരായി അവരൊന്നും ചെയ്യുന്നില്ല, അവരെ അങ്ങ് പീഡിപ്പിക്കരുത്. ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. താൻ വധിക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് നിർദ്ദേശവും നൽകി അദ്ദേഹത്തെ വധിച്ചു എന്ന റിപ്പോർട്ടും തനിക്ക് കിട്ടി. പക്ഷേ ഈ സെബാസ്റ്റിനോസ് ഇതാ ഇവിടെ നിൽക്കുന്നു. വീണ്ടും അദ്ദേഹത്തെ വധിക്കുവാനുള്ള നിർദ്ദേശം പട്ടാളത്തിന് നൽകുകയും ഗദയുപയോഗിച്ച് അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തെ അടിച്ചു കൊന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കനാൽ, വെള്ളം പോകുന്ന ഒരു കനാലിലേക്ക് വലിച്ചെറിഞ്ഞു. വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ശരീരമെടുത്ത്, വിശ്വാസികൾ രക്തസാക്ഷികൾ സംസ്കരിക്കപ്പെടുന്ന കാറ്റക്കോമ്പിൽ അവിടെ അദ്ദേഹം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിച്ചു. അപ്പോൾ ആ ബെസിലിക്കയുടെ ഉള്ളിലാണ് വിശുദ്ധൻ്റെ ശരീരമുള്ളത്, ആ ദേവാലയത്തിൽ. പിതാവേ, വിശുദ്ധ സെബാസ്റ്റിയാനോസിന് തിരുസഭയിലുള്ള സ്ഥാനം എന്തെന്ന് ഒന്ന് വിശദീകരിച്ചു തരാമോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, സഭയിൽ വിശുദ്ധ സെബാസ്റ്റിയാനോസ് ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന രക്തസാക്ഷികളിൽ ഒരാളാണ്, വിശുദ്ധരിലാണ്. വിശുദ്ധൻ പട്ടാളക്കാരുടെ മധ്യസ്ഥനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ധാരാളം ദേവാലയങ്ങളിൽ വിശുദ്ധനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് വസന്ത പോലെയുള്ള രോഗങ്ങളിൽ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും അപേക്ഷിക്കാറുണ്ട്. വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം ഒരുപക്ഷെ അമൂല്യമായതുകൊണ്ടായിരിക്കാം പ്രധാന തിരുനാളുകളിൽ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ സെബാസ്റ്റിനോസും വണങ്ങപ്പെടുന്നുണ്ടെന്ന് നമുക്ക് അത്ഭുതത്തോടുകൂടി നിരീക്ഷിക്കാവുന്നതാണ്. ലോകവിശുദ്ധരിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭക്തരുള്ള വിശുദ്ധനാണ് വിശുദ്ധ സെബാസ്റ്റിയാനോസ്. വിശുദ്ധൻ്റെ തിരുനാൾ കേരളത്തിൽ അമ്പുതിരുനാളായും പിണ്ടിത്തിരുനാളായും ആഘോഷിക്കപ്പെടുന്നു. അമ്പേത് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അമ്പ് ഒരു പ്രധാന അടയാളമായി വിശ്വാസികൾ കണക്കാക്കുന്നു. ജീവിതത്തിലെ സഹനങ്ങൾ അസ്ത്രങ്ങളായി കണ്ട് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ തീക്ഷ്ണതയോടെ ക്രിസ്തുവിൽ പ്രാപിക്കുവാൻ വിശുദ്ധൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാവുന്നു. വിശുദ്ധ സെബാസ്റ്റിയാനോസ് വിശ്വാസ ജീവിതത്തിൽ കരുതലോടുകൂടി നാം സമീപിക്കുന്ന വിശുദ്ധൻ, ആദരവോടുകൂടി വണങ്ങുന്ന വലിയ വിശുദ്ധൻ. വിശുദ്ധനോടുള്ള വണക്കമില്ലാത്ത ഒരു കാലഘട്ടം ഒരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലില്ല. അദ്ദേഹം നൽകിയ മാതൃക എത്ര വലുതാണെന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. വിശ്വാസ ജീവിതത്തിൽ ആർക്കും പ്രയോജനപ്പെടാതെ കടന്നു പോകാൻ കഴിയുകയല്ല രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ ഭൗതികമായ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചു പോവുകയല്ല, അതിനപ്പുറത്ത് എനിക്കൊരു വിളി ലഭിച്ചിട്ടുണ്ട്, അത് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന വിളിയാണ്. ഇത് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച വലിയൊരു വിശുദ്ധൻ. തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ മരണമായിരുന്നു, പക്ഷേ മരണത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും? മരണമോ പീഡനമോ ദൈവത്തിൻ്റെ ദൂതന് പോലുമോ? അപ്പോൾ മരണത്തിന് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് അപ്പസ്തോലൻ്റെ ആഴമായ ആത്മീയ അനുഭവം സ്വന്തമാക്കിയ വലിയ രക്തസാക്ഷിയാണ് വിശുദ്ധ സെബാസ്റ്റിയാനോസ്. മരണം മുമ്പിലുണ്ട് സ്ഥാനമാനങ്ങൾ, സുഖസൗകര്യങ്ങൾ, പ്രശസ്തി, സൗഹൃദങ്ങൾ,
ഉന്നത സ്ഥാനങ്ങളിലുള്ള ആദരവ് എല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തു സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ അവയെല്ലാം നിസ്സാരങ്ങളാണെന്ന് രക്തസാക്ഷികൾ മനസ്സിലാക്കുകയാണ്. വിശുദ്ധ സെബാസ്റ്റിനോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെ. നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് ലഭിക്കും സ്ഥാനമാനങ്ങൾ, സുഖസൗകര്യങ്ങൾ, പ്രശസ്തി. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ അവയെല്ലാം എത്രയോ നിസ്സാരങ്ങൾ എന്ന് പഠിക്കുവാൻ വിശുദ്ധ സെബാസ്റ്റിനോസ് നമ്മെ ക്ഷണിക്കുകയാണ്. അതൊരു വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. വർഗീയതയും മതസ്പർദ്ധയും വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധൻ്റെ ജീവിതം. നമുക്ക് ധീരതയോടുകൂടി ഈ രക്തസാക്ഷിയുടെ മാതൃക പിഞ്ചൊല്ലാം, അത് നമുക്ക് ജീവിതത്തിൽ പകർത്താം, നമുക്കുള്ള സാഹചര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാം. നമുക്ക് ജീവിതത്തിൽ രക്തം ചിന്തേണ്ടി വന്നാൽ അത് ഏറ്റെടുക്കുവാനും തയ്യാറാണെന്ന് ധീരത നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കാം. അതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം നമുക്ക് മാതൃകയായി തീരട്ടെ. നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ഹൃദയ ഭരിക്കണം, രക്തമൊഴുക്കി അവൻ മടർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, തിരുസഭ വീണ്ടും വളർന്നുയരണം.